ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി. ഇന്ദിരാഗാന്ധിയുടെ തുടർച്ചയായ സ്ഥാനാർത്ഥിത്വം കാരണം പ്രധാനമന്ത്രിയുടെ മണ്ഡലം എന്ന പേരിലാണ് റായ്ബറേലി പ്രശസ്തമായത്. തുടർച്ചയായ അഞ്ചാം അംഗത്തിനിറങ്ങുന്ന സോണിയാഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് റായ്ബറേലിയെ ഇത്തവണയും ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയാണ് റായ്ബറേലി. യുപിയിലാകെ ഉലഞ്ഞുപോയ രാഷ്ട്രീയ കാലാവസ്ഥകളിലും ഉത്തരം കോൺഗ്രസ് എന്നു മാത്രം നൽകിയ മണ്ഡലം 1952 മുതൽ ഇങ്ങോട്ട് നടന്ന 19 തെരഞ്ഞെടുപ്പുകളിൽ 16 തവണയും റായ്ബറേലി കോൺഗ്രസിനൊപ്പം നിന്നു. ഇത്തവണ ഉത്തരേന്ത്യൻ തുടിപ്പുകൾ ഒപ്പമല്ലെങ്കിലും കോൺഗ്രസിന് ആശങ്കകളില്ല. സ്ഥാനാർത്ഥി ആലോചനകളിലും സോണിയാഗാന്ധി എന്നതിനപ്പുറം ഒരു നാമമേയില്ല. പോയ തെരഞ്ഞെടുപ്പിൽ 526,434 സമ്മതിദായകരെ ഒപ്പം നിർത്തിയ സോണിയാഗാന്ധി അജയ് അഗർവാളിനെ പിന്നിലാക്കിയത് 352,713 വോട്ടുകൾക്കാണ്. ഇക്കുറി പാർട്ടി തേരുതെളിക്കുന്നത് പ്രിയങ്ക എന്നുകൂടിയിരിക്കെ റായ്ബറേലിയുടെ കൈപ്പത്തിയിഷ്ടം കൂടുമെന്ന് തന്നെ പാർട്ടി കണക്കുകൂട്ടുന്നു. റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന SP BSP സഖ്യത്തിന്റെ പ്രഖ്യാപനവും പ്രത്യക്ഷമായിട്ടില്ലെങ്കിലും കോൺഗ്രസിനുള്ള ഉറച്ച പിന്തുണ തന്നെയാണ്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബച്ചർവാൻ, ഹച്ചങ്പൂർ, റായ്ബറേലി, സറേനി, ഔൻചർ എന്നീ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJPയും ഒരുപോലെ കരുത്തുകാട്ടി. 2 സീറ്റ് വീതം ഇരുവരും പങ്കിട്ടപ്പോൾ സമാജ്വാദി പാർട്ടി ഒരു മണ്ഡലത്തിൽ വിജയിച്ചു. നെഹ്റു കുടുംബത്തെ നെഞ്ചോടു ചേർത്ത മണ്ഡലമെങ്കിലും 1977 തെരഞ്ഞെടുപ്പിൽ രാജ്നാരായണനിലൂടെ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും തോൽവിയുടെ രുചി അറിഞ്ഞ മണ്ഡലം കൂടിയാണിത്. അശോക് സിംഗിലൂടെ 2 തവണ മണ്ഡലം പിടിച്ചെടുത്ത ചരിത്രം BJPക്കും സ്വന്തം. ഉത്തരദേശം യോഗിയുടെ കീഴിലാണെങ്കിലും മോദി ബ്രാൻഡിന് മാർക്കറ്റ് കുറയാത്ത കാലമാണെങ്കിലും കാവിക്കിനാവുകളിൽ റായ്ബറേലി വേണ്ടെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നു. ഇലക്ഷൻ ഡെസ്ക്, 24.